என்னோட ஃப்ரெண்ட்ஸ் என்னோட பேரண்ட்ஸுக்கெல்லாம் கூட இந்த ஃபோட்டோஸ் போயிருக்கு. டெஃபினட்டா எல்லாருக்குமே நான் எப்படிப்பட்ட பர்சன் தெரிஞ்சிருக்கும். ஐ டோன்ட் ஹவ் டு ப்ரூவ் எனி ஒன். பட் ஸ்டில் இந்த மாதிரி ஒரு தப்பான ஆப் டவுன்லோட் பண்ணதுனால எவ்வளவு விஷயம் நான் வந்து மீட் பண்ணிட்டு இருக்கேன்னு சொல்லிட்டு ஐ வாண்ட் டு டெல் யூ ஆல், தயவுசெய்து உங்க போனுக்கு எந்த அன்னோன் நம்பர்ல இருந்து போன் வந்தாலும் சரி, இந்த மாதிரி உங்களுக்கு பிரைஸ் மணி விழுந்திருக்கு ஆப்ல, எந்த ஒரு ஆப்பையும் டவுன்லோட் பண்ணாதீங்க. നമ്മൾ കുറച്ച് നാളുകൾക്ക് മുൻപ് ഈ ഓൺലൈൻ ആപ്പുകൾ വഴി നമുക്ക് പണം തരുന്ന ഒരുപാട് ആപ്പുകളും അതിൻ്റെ ഉള്ളിലെ ചതിക്കുഴികളെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് അവയർനെസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇത്തരം ചതിക്കുഴിയിൽ വീഴരുത്, കാരണം ഇത്തരം തട്ടിപ്പുകാർ ഇന്നത്തെ കാലത്ത് ഒരുപാടുണ്ട്. അതുപോലെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ആൾക്കാരെ പറ്റിക്കുന്ന പണം നൽകാം, പണം തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് തട്ടിപ്പുകൾ ഇന്ന് നമ്മുടെ കാലത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവയർനെസ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ ദിവസം, അതായത് തമിഴ്, തെലുങ്ക്, കന്നഡ മേഖലകളിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു താരമാണ് ലക്ഷ്മി വാസുദേവ് എന്ന് പറഞ്ഞിട്ട്, സിനിമാ സീരിയൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു നടിയാണ് അവർ. അവർക്ക് ഇത്തരത്തിൽ അവർ പെട്ടുപോയ ഒരു തട്ടിപ്പിനെ കുറിച്ചിട്ടും അവർക്ക് അനുഭവിക്കേണ്ടി വന്ന അവസ്ഥയെക്കുറിച്ചിട്ടും അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എല്ലാവർക്കും ഞെട്ടി, കാരണം അവരൊരു സെലിബ്രിറ്റിയാണ്. കുറച്ചും കൂടി സമൂഹത്തിന് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ നേരിടേണ്ടി വന്ന ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കുമെന്നും നമുക്കും ഒന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഈ നടിക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു മെസ്സേജ് വന്നു ഫോണിലോട്ട്. അതായത് നിങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ ഒരു സമ്മാനം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, നിങ്ങൾ അതിന് അർഹയായി എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നു. ആ മെസ്സേജിന്റെ താഴെ ഒരു ലിങ്കും തന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള ലിങ്കുകൾ, പരിചയമില്ലാത്ത നമ്പർ എന്ന് വരുമ്പോഴും പരിചയമില്ലാത്ത കോളുകൾ വരുമ്പോഴും നമ്മൾ എടുക്കരുത്, എടുക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇവരത് ശ്രദ്ധിച്ചില്ല. ഈ നടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിങ്കും ഈ മെസ്സേജും അതിനൊപ്പം തന്നിട്ടുള്ള ലിങ്ക് കണ്ടപ്പോൾ തന്നെ എന്ത് ചെയ്ത്, ഈ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തതോടുകൂടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു ഓൺലൈൻ ആപ്പ്, പൈസ നൽകുന്ന ഒരു വായ്പ നൽകുന്ന ഒരു ആപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ഇവരുടെ ഫോണിൽ അത് ഡൗൺലോഡായി. അത് ഡൗൺലോഡ് ആകുന്നതിനോടൊപ്പം തന്നെ എന്താണ്ടായി, ഇവരുടെ ഫോൺ മൊത്തത്തിൽ ഹാക്കായി. ഇത്തരം തട്ടിപ്പുകാരുടെ ഒരു കെണിയായിരുന്നു അത്. കാരണം ആ ഒരു ലിങ്കിൽ അവർ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് അവരുടെ സെർവറായിട്ട് കണക്റ്റഡ് ആണ് ഇത്തരം തട്ടിപ്പുകാരുടെ. നമ്മളത് ലിങ്കിൽ ക്ലിക്ക് ചെയ്തതോടുകൂടി ആപ്പ് ഡൗൺലോഡ് ആവുകയും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോൺ മൊത്തത്തിൽ അവരുടെ കൺട്രോളിലാകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ തന്നെ ഈ ആപ്പ് ഡൗൺലോഡായി പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആകരുത്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ശ്രദ്ധിക്കാതിരുന്നു, പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ മെസ്സേജ് ഒക്കെ വരാൻ തുടങ്ങിയത്. നിങ്ങൾ ഇത്ര എമൗണ്ട് തിരിച്ചു തരണം, ഞങ്ങൾക്ക് തിരിച്ച് ഇത്ര ദിവസത്തിനുള്ളിൽ ഈ എമൗണ്ട് തന്നില്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിലും നിങ്ങളുടെ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ള എല്ലാവർക്കും നിങ്ങളുടെ ഫോട്ടോസും മോർഫ് ചെയ്തിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഞങ്ങൾ അയച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പം ആദ്യമൊന്നും ഈ ഭീഷണി വകവെച്ചില്ല. സോ അത് കേട്ട് എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്, നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കും എന്ത് ചെയ്യാൻ പോകും, അവരെ കൊണ്ട് എന്ത് ചെയ്യാനാ പറ്റുക എന്നൊക്കെ ഓർത്തിട്ട്. അപ്പോൾ ഇവരത് മൈൻഡ് ചെയ്തില്ല. പക്ഷേ പിന്നീട് എന്താ ഉണ്ടായത്, കുറച്ച് ദിവസങ്ങൾ കൂടെ കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ഭീഷണി വീണ്ടും വീണ്ടും കൂടി. അവസാനം ഇവരുടെ കോൺടാക്ട് ലിസ്റ്റുള്ള എന്തിന് അച്ഛനും അമ്മയ്ക്കും അടക്കം ഇത്തരത്തിൽ ഇവരുടെ ഫോട്ടോ വെച്ചിട്ട് മൂവ് ചെയ്തിട്ടുള്ള ഫോട്ടോസും വീഡിയോസും അയച്ചു കൊടുത്തു ഫ്രണ്ട്സിനും ബാക്കി എല്ലാവർക്കും. നമ്മുടെ കോൺടാക്റ്റിൽ അവർക്ക് ഹാക്ക് ചെയ്തിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള എല്ലാ നമ്പറുകളിലേക്കും അവർ ഈ ഫോട്ടോസും വീഡിയോസും അയച്ചു കൊടുത്തു. അപ്പോൾ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പാണെന്നുണ്ടെങ്കിലും നമ്മൾ കടന്നു പോകുന്ന ഒരു മാനസികാവസ്ഥ വളരെ വലുതന്നെയായിരിക്കും. അതുതന്നെയാണ് ആ താരലക്ഷ്മി തൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഒരു വീഡിയോ ചെയ്തിട്ടാണ് ഈ ഒരു കാര്യം അവതരിപ്പിച്ചിട്ടുള്ളത്. അവർ പൊട്ടിക്കറിയുന്ന ഒരു അവസ്ഥയാണ് കണ്ടിട്ടുള്ളത്. അവർ ഇത്രയും ഒരു സമൂഹത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു സെലിബ്രിറ്റിയാണ്, എന്നിട്ട് പോലും അവർക്ക് അവസ്ഥ താങ്ങാൻ കഴിയാതെ ദയവ് ചെയ്ത് നിങ്ങൾ ആരും ഇത്തരത്തിലുള്ള കെണിയിൽ പെടരുത്, എനിക്കൊരു അബദ്ധം പറ്റി, ഇത്തരത്തിൽ എനിക്ക് എൻ്റെ വീട്ടുകാർക്കും അതുപോലെ തന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ എൻ്റെ ഞാൻ ചെയ്യാത്തൊരു കാര്യത്തിന് എൻ്റെ ഒരു ഫോട്ടോസും വീഡിയോസൊക്കെ അവർ ഇത്തരം തട്ടിപ്പുകാരയച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവർ വളരെ പൊട്ടിക്കറിഞ്ഞുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീണ്ടും വീണ്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് ദയവ് ചെയ്ത് നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ഇന്നത്തെ കാലത്ത് പിന്നെ ഇവരെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു കോണിലിരുന്നിട്ട് ഒരു കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇരുന്നിട്ടായിരിക്കും ഇവർ ഈ പറയുന്ന പോലത്തെ തട്ടിപ്പുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ആര് വേണമെങ്കിലും പെടാം, നമ്മൾ പെടാം, ഒരുപക്ഷെ ഇതിൽ പ്രശസ്തരായിട്ടുള്ളവർ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ സെലിബ്രിറ്റീസും ആർക്ക് വേണമെങ്കിലും ഇതിൽ പെടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ദയവ് ചെയ്ത് അവർ പറഞ്ഞു, അവർ ലാസ്റ്റ് ആ വീഡിയോ ഉണ്ട് ലാസ്റ്റ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എനിക്ക് പറ്റിയൊരു അബദ്ധം ഇല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തതാണല്ലോ, അതുപോലെ എനിക്ക് പറ്റിയൊരു അബദ്ധം നിങ്ങൾക്ക് ആർക്കും വരരുത്, എല്ലാവരും ശ്രദ്ധിക്കണം, വളരെയേറെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ വീഡിയോ അവസാനിപ്പിക്കുന്നത്. എനിക്കും
ഈ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ദയവചെയ്ത് ഇത്തരത്തിലുള്ള മെസ്സേജോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടി അല്ലെങ്കിൽ 500,000 കിട്ടി നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും അത് ഇത് എന്നൊക്കെ പറഞ്ഞു വരുന്ന മെസ്സേജുകളിലും അതുപോലെ തരുന്ന ലിങ്കുകളിലും അവർ അയക്കുന്ന ലിങ്കിലൊന്നും ക്ലിക്ക് ചെയ്യാതിരിക്കുക. ഉടനടി നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യും. ഒപ്പം തന്നെ നമ്മുടെ ഇൻഫർമേഷൻ കാര്യങ്ങളും നമ്മുടെ കോൺടാക്ട്സും കാര്യങ്ങളും ഫോട്ടോസും ഒക്കെ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹാക്കിംഗ് ഒക്കെ ആയിരിക്കും അത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പുകളിലൊന്നും വീഴാതിരിക്കുക. വരുമ്പോൾ തന്നെ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവരും ലക്ഷ്മിയും ഇത്ര പോലീസിലും കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിയെ പിടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നറിയില്ല. അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് ദയവചെയ്ത് നമ്മൾ ആ ഒരു അവസ്ഥയ്ക്ക് കടക്കാതിരിക്കാൻ ആദ്യം ചെയ്യാൻ നമുക്ക് പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മെസ്സേജും കാര്യങ്ങളും കോളുകളൊക്കെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു നിമിഷം ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാൻ നോക്കുക. ക്ലിക്ക് ചെയ്യാതിരിക്കുക ലിങ്കിൽ. അതിൽ ഇത്തരത്തിലുള്ള ഓൺലൈൻ ആപ്പുകൾ നമ്മൾ പ്ലേ സ്റ്റോറിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് എല്ലാവരും ഇത് കാണുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, ഇതിനെക്കുറിച്ചിട്ട് അവെയർ ആയിരിക്കണം. കാരണം ഇന്നത്തെ കാലത്ത് ഇത്തരം തട്ടിപ്പുകാരുടെ എണ്ണം നാൾക്ക് നാളിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും പരമാവധി ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ വീഴാതെ ശ്രദ്ധിക്കണം.